സി ആർ പി സിയിലെ നാൽപ്പത്തൊന്ന് ബി വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയേത് സി ആർ പി സി നാൽപ്പത്തൊന്ന് ബി അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലയെപ്പറ്റിയും വിശദീകരിക്കുന്നു ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന നെയിം ബോർഡ് ധരിച്ചിരിക്കണം ഇവ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് സിആർ പി സിയിലെ നാൽപ്പത്തൊന്ന് ബി വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ സി ആർ പി സി നാൽപ്പത്തൊന്ന് ബി അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലയെപ്പറ്റിയും വിശദീകരിക്കുന്നു ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡൻറിറ്റി വ്യക്തമാക്കുന്ന നെയിം ബോർഡ് ധരിച്ചിരിക്കണം ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു സ്ത്രീ അവരെ മാന്യമായ രീതിയിൽ പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി ഒന്ന് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു സ്ത്രീ അവരെ മാന്യമായ രീതിയിൽ പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി ഒന്ന് ഒരു പോലീസ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള വാറണ്ട് മറ്റൊരു പോലീസ് ഓഫീസർക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ എഴുപത്തി നാല് ഒരു പോലീസ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള വാറണ്ട് മറ്റൊരു പോലീസ് ഓഫീസർക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ എഴുപത്തി നാല് ഒരു അറസ്റ്റ് വാറൻ്റ് എവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ എഴുപത്തിയേഴ് ഒരു അറസ്റ്റ് വാറൻ്റ് എവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ എഴുപത്തിയേഴ് സി ആർ പി സിയിലെ എഴുപത്തിയേഴാം വകുപ്പ് അനുസരിച്ച് ഒരു അറസ്റ്റ് വാറൻറ്റ് ഏത് സ്ഥലത്താണ് നടപ്പിലാക്കാൻ കഴിയുക ഇന്ത്യയിലെവിടെയും സി ആർ പി സി എഴുപത്തിയേഴാം വകുപ്പനുസരിച്ച് ഒരു അറസ്റ്റ് വാറൻറ്റ് ഏത് സ്ഥലത്താണ് നടപ്പിലാക്കാൻ കഴിയുക ഇന്ത്യയിലെവിടെയും വിവാഹശേഷം ഒരു സ്ത്രീ ഏഴ് വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഒരു പോലീസ് ഓഫീസർ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി വിവാഹശേഷം ഒരു സ്ത്രീ വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഒരു പോലീസ് ഓഫീസർ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി എഴുപത്തി ഒരു പോലീസ് ഓഫീസറുടെ അപേക്ഷയനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധന തെളിവ് ശേഖരണാർത്ഥം നടത്താൻ നിർദ്ദേശിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തിമൂന്ന് ഒരു പോലീസ് ഓഫീസറുടെ അപേക്ഷയനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധന തെളിവ് ശേഖരണാർത്ഥം നടത്താൻ നിർദ്ദേശിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി മൂന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് വൈദ്യ പരിശോധനയുടെ പകർപ്പ് നൽകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി നാല് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് വൈദ്യ പരിശോധനയുടെ പകർപ്പ് നൽകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി നാല് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നത് സി ആർ പി സിയിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെക്ഷൻ അൻപത്തിയേഴ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നത് സി ആർ പി സിയിലെ സെക്ഷൻ അൻപത്തിയേഴാം വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ആർ പി സി വകുപ്പ് എഴുപത്തിരണ്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയേത് അറസ്റ്റ് വാറൻ്റ് കോടതി ഉത്തരവനുസരിച്ച് നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ കോടതി നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് നടപ്പിലാക്കാൻ കഴിയും ഒരു പോലീസ് ഓഫീസറുടെ പേരിൽ മാത്രമാണ് അറസ്റ്റ് വാറൻറ് നൽകാൻ കഴിയുക ഇവയിൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ തെറ്റുമാണ് സി ആർ പി സി വകുപ്പ് എഴുപത്തിരണ്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് അറസ്റ്റ് വാറൻറ്റ് കോടതി ഉത്തരവനുസരിച്ച് നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ കോടതി നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് നടപ്പിലാക്കാൻ കഴിയും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അത് എഴുതി പരാതിക്കാരനെ വായിച്ചു കേൾപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി വകുപ്പ് സെക്ഷൻ നൂറ്റി ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അത് എഴുതി പരാതിക്കാരനെ വായിച്ചു കേൾപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തി നാല് സ്ത്രീകൾക്കെതിരെയുള്ള മാനഭംഗ ശ്രമം ബലാത്സംഗം ലൈംഗികാധിക്ഷേപം തുടങ്ങിയ കേസുകളിൽ ഒരു വനിതാ ഓഫീസറുടെ മുൻപാകെയാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന സി വകുപ്പ് സെക്ഷൻ നൂറ്റി സ്ത്രീകൾക്കെതിരെയുള്ള മാനഭംഗ ശ്രമം ബലാത്സംഗം ലൈംഗികാധിക്ഷേപം തുടങ്ങിയ കേസുകളിൽ ഒരു വനിതാ ഓഫീസറുടെ മുൻപാകെയാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തി നാല് സി ആർ പി സി വകുപ്പ് നൂറ്റി അൻപത്തിനാലുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ലൈംഗികാതിക്രമത്തിന് ഇരയായത് ശാരീരിക മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ അവരുടെ മൊഴി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓർ ഇൻറ്റർപ്രറ്റർ മുഖേന രേഖപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് സി ആർ പി സി വകുപ്പ് നൂറ്റി അൻപത്തിനാലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായത് ശാരീരിക മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ അവരുടെ മൊഴി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓർ ഇൻ്റർപ്രറ്റർ മുഖേന രേഖപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ ഒരു നോൺ കൊഗ്നിസബിൾ കേസിൽ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തി അഞ്ച് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ ഒരു നോൺ കൊഗ്നിസബിൾ കേസിൽ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തി അഞ്ച് ബലാത്സംഗ കേസുകളിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ചായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തിയേഴ് ബലാത്സംഗ കേസുകളിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ചായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അൻപത്തിയേഴ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മൊഴി അവരുടെ താമസ താമസസ്ഥലത്ത് ചെന്ന് രേഖപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുന്ന സി വകുപ്പ് സെക്ഷൻ നൂറ്റി അറുപത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മൊഴി അവരുടെ താമസ സ്ഥലത്ത് ചെന്ന് രേഖപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുന്ന സി വകുപ്പ് സെക്ഷൻ നൂറ്റി സാക്ഷികളെ എക്സാമിൻ ചെയ്യാൻ പോലീസിന് അധികാരം നൽകുന്ന സി ആർ പി സിയിലെ വകുപ്പ് ഏത് സെക്ഷൻ നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ എക്സാമിൻ ചെയ്യാൻ പോലീസിന് അധികാരം നൽകുന്ന സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അറുപത്തിയൊന്ന് കുറ്റസമ്മതുമായി ബന്ധപ്പെട്ട സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അറുപത്തി നാല് കുറ്റസമ്മതുമായി ബന്ധപ്പെട്ട സിആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി അറുപത്തി നാല് ഒരു കുറ്റകൃത്യം അത് നടന്ന സ്ഥലം ഉൾപ്പെട്ട കോടതി പരിധിക്കുള്ളിൽ വെച്ച് അന്വേഷിച്ച് വിചാരണ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള സി ആർ പി സി വകുപ്പ് സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് ഒരു കുറ്റകൃത്യം അത് നടന്ന സ്ഥലം ഉൾപ്പെട്ട കോടതി പരിധിക്കുള്ളിൽ വെച്ച് അന്വേഷിച്ച് വിചാരണ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള സി വകുപ്പ് സെക്ഷൻ നൂറ്റി ഒരു കുറ്റകൃത്യം പല സ്ഥലങ്ങളിലായി നടന്നിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ വിചാരണയെപ്പറ്റി പറയുന്ന സി ആർ പി സി വകുപ്പ് സെക്ഷൻ നൂറ്റി എഴുപത്തി എട്ട് ഒരു കുറ്റകൃത്യം പല സ്ഥലങ്ങളിലായി നടന്നിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ വിചാരണയെപ്പറ്റി പറയുന്ന സി ആർ പി സി വകുപ്പ് സെക്ഷൻ നൂറ്റി എഴുപത്തി എട്ട് ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ടുള്ള മറ്റുള്ള കൃത്യങ്ങൾ എന്നിവ ഏത് സ്ഥലത്ത് വെച്ച് വിചാരണ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സി ആർ പി സി വകുപ്പ് സെക്ഷൻ നൂറ്റി എഴുപത്തി ഒമ്പത് ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ അനന്തരഫലമായിട്ടുള്ള മറ്റുള്ള കൃത്യങ്ങൾ എന്നിവ ഏത് സ്ഥലത്തു വെച്ച് വിചാരണ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സി വകുപ്പ് സെക്ഷൻ നൂറ്റി ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് മറ്റൊരു കുറ്റകൃത്യം കാരണമാണെങ്കിൽ അത്തരം കേസുകളുടെ വിചാരണ എവിടെ വെച്ച് നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സി ആർ പി സി വകുപ്പ് സെക്ഷൻ നൂറ്റി എൺപത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് മറ്റൊരു കുറ്റകൃത്യം കാരണമാണെങ്കിൽ അത്തരം കേസുകളുടെ വിചാരണ എവിടെ വെച്ച് നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സി വകുപ്പ് സെക്ഷൻ നൂറ്റി കവർച്ച കവർച്ചക്കിടയിലെ കൊലപാതകം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിചാരണ നടത്താൻ ഏത് കോടതി പരിധിയാണ് വേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി എൺപത്തി കവർച്ച കവർച്ചക്കിടയിലെ കൊലപാതകം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിചാരണ നടത്താൻ ഏത് കോടതി പരിധിയാണ് വേണ്ടത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള സി ആർ പി സിയിലെ വകുപ്പ് സെക്ഷൻ നൂറ്റി എൺപത്തി സി ആർ പി സി വകുപ്പ് നൂറ്റി എൺപത്തി മൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യാത്രക്കിടയിലെ കുറ്റകൃത്യം സി ആർ പി സി വകുപ്പ് നൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കിടയിലെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയേഴ് ഒരു പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയേഴ് മരിച്ചുപോയതോ കാണാതായതോ ആയ ഒരാളുടെ മൊഴി ഒരു തെളിവായി എടുക്കാം എന്ന് വിശദീകരിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പേത് സെക്ഷൻ മുപ്പത്തി രണ്ട് മരിച്ചു കാണാതായതോ ആയ ഒരാളുടെ മൊഴി ഒരു തെളിവായി എടുക്കാം എന്ന് വിശദീകരിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പേത് സെക്ഷൻ മുപ്പത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യവുമായി ബന്ധമില്ലാത്ത വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തെട്ട് ഐ പി സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യവുമായി ബന്ധമില്ലാത്ത വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തെട്ട് ഐ പി സി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ട മാനഭംഗത്തിനിരയാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുപ്പത്തിയേഴ് ഡി ബി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ട മാനഭംഗത്തിനിരയാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുപ്പത്തിയേഴ് ഡി ബി ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക സെക്ഷൻ മുന്നൂറ്റി എഴുപത്തെട്ട് ഐ പി സി തെഫ്റ്റ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തെട്ട് ഐ പി സി തെഫ്റ്റ് സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ് ഐ പി സി റോബറി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ് ഐ പി സി റോബറി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഐ പി സി എച്ച്ഷൻ സെക്ഷൻ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഐ പി സി എച്ച്ഷൻ സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഐ പി സി ഡാക്കോയ്റ്റി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഐ പി സി ഡാക്കോറ്റി മനുഷ്യക്കടത്തിനിടയായ ഒരാളെ ചൂഷണം ചെയ്യുക എന്ന കുറ്റകൃത്യത്തെപ്പറ്റി വിശദീകരിക്കുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി എഴുപത് എ മനുഷ്യ കടത്തിനിടയായ ഒരാളെ ചൂഷണം ചെയ്യുക എന്ന കുറ്റകൃത്യത്തെപ്പറ്റി വിശദീകരിക്കുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി എഴുപത് എ താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് സെക്ഷൻ ടു ഡബിൾ നയൻ ഓഫ് ഐ പി സി താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് സെക്ഷൻ ടു ഡബിൾ നയൻ ഓഫ് ഐ പി സി ഏഴിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ പ്രവൃത്തിയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പക്വതയില്ലാതെ ചെയ്യുന്ന ഒരു കുറ്റം ശിക്ഷ അർഹിക്കുന്നില്ല എന്ന് വിശദീകരിച്ചിരിക്കുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ എൺപത്തി മൂന്ന് ഏഴിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ പ്രവൃത്തിയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പക്വതയില്ലാതെ ചെയ്യുന്ന ഒരു കുറ്റം ശിക്ഷ അർഹിക്കുന്നില്ല എന്ന് വിശദീകരിച്ചിരിക്കുന്ന ഐ വകുപ്പ് സെക്ഷൻ എൺപത്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വിശദീകരിച്ചിട്ടുള്ള ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ എൺപത്തി നാല് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാൻ കഴിയില്ല എന്ന് വിശദീകരിച്ചിട്ടുള്ള ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ എൺപത്തി ഐ പി സി എൺപത്തഞ്ച് വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നതിൽ ശരിയേത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് കുറ്റം ചെയ്യുന്ന വ്യക്തി മദ്യലഹരിയിലായിരിക്കണം ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാതിരിക്കണം കുറ്റം ചെയ്ത വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മദ്യത്തിന് അടിമപ്പെടുത്തിയതായിരിക്കണം ഇവയെല്ലാം ഐ പി സി വകുപ്പ് എൺപത്തഞ്ച് വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ് ഐ പി സി എൺപത്തഞ്ച് വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് കുറ്റം ചെയ്യുന്ന വ്യക്തി മദ്യലഹരിയിലായിരിക്കണം ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാതിരിക്കണം കുറ്റം ചെയ്ത വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മദ്യത്തിന് അടിമപ്പെടുത്തിയതായിരിക്കണം ഐ പി സി വകുപ്പ് മുന്നൂറ് പ്രകാരം ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് ഐ പി സി വകുപ്പ് മുന്നൂറ് പ്രകാരം ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് നരഹത്യയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നരഹത്യയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവും കൂടെ പിഴയും കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവും കൂടെ പിഴയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ചെയ്യുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഐ പി സിയിലെ വകുപ്പ് ഏത് സെക്ഷൻ മുന്നൂറ്റിമൂന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ ചെയ്യുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി മൂന്ന് ഐ പി സി വകുപ്പ് മുന്നൂറ്റി മൂന്ന് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ് വധശിക്ഷ ഐ പി സി വകുപ്പ് മുന്നൂറ്റി മൂന്ന് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ വധശിക്ഷ ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അക്രമി അക്രമിക്കൊല്ലപ്പെട്ടാൽ ഏത് കുറ്റമാണ് ചെയ്തതായി കണക്കാക്കുന്നത് കൊലപാതകമല്ലാത്ത നരഹത്യ ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അക്രമി കൊല്ലപ്പെട്ടാൽ ഏത് കുറ്റമാണ് ചെയ്തതായി കണക്കാക്കുന്നത് കൊലപാതകമല്ലാത്ത നരഹത്യ അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണത്തെപ്പറ്റി പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി നാല് എ അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണത്തെപ്പറ്റി പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി നാല് എ ഐ പി സി വകുപ്പ് മുന്നൂറ്റിനാല് എ പ്രകാരമുള്ള കുറ്റത്തിന് പറഞ്ഞിട്ടുള്ള തടവ് ശിക്ഷ പരമാവധി എത്ര വർഷം വരെയാണ് രണ്ട് വർഷം ഐ പി സി വകുപ്പ് മുന്നൂറ്റി നാല് എ പ്രകാരമുള്ള കുറ്റത്തിന് പറഞ്ഞിട്ടുള്ള തടവ് ശിക്ഷ പരമാവധി രണ്ട് വർഷമാണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറയുന്നതിൽ ശരിയേത് മരണം സംഭവിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിലായിരിക്കണം ഐ പി സി വകുപ്പ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ മരണം സംഭവിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിലായിരിക്കണം ഐ പി സി വകുപ്പ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒരു ഗർഭിണിയുടെ ശിശുവിനെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമല്ലാതെ മനപൂർവ്വം ഇല്ലാതാക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് ഒരു ഗർഭിണിയുടെ ശിശുവിനെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമല്ലാതെ മനപൂർവ്വം ഇല്ലാതാക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് ഐ പി സി വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിലാണെങ്കിൽ എത്രയാണ് മൂന്ന് വർഷം നീളുന്ന തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ഐ പി സി വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിലാണെങ്കിൽ എത്രയാണ് മൂന്ന് വർഷം നീളുന്ന തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ഐ പി സി വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ചലനാവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിനെയാണ് ഇല്ലാതാക്കിയതെങ്കിലുള്ള ശിക്ഷ എന്ത് ഏഴ് വർഷം നീളാവുന്ന തടവും പിഴയും ഐ പി സി വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ചലനാവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിനെയാണ് ഇല്ലാതാക്കിയതെങ്കിലുള്ള ശിക്ഷ ഏഴു വർഷം നീളാവുന്ന തടവും പിഴയും ഗർഭിണിയുടെ സമ്മതമില്ലാതെ ഗർഭചിന്ദ്രം നടത്തുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് ഗർഭിണിയുടെ സമ്മതമില്ലാതെ ഗർഭഛിന്ദ്രം നടത്തുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള ഐ പി സിയിലെ വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പതിമൂന്ന് ഐ പി സി വകുപ്പ് മുന്നൂറ്റി പതിമൂന്ന് പ്രകാരമുള്ള കുറ്റത്തിൻ്റെ ശിക്ഷയിൽ ഉൾപ്പെടാത്തത് ഏത് വധശിക്ഷ ഐ പി സി വകുപ്പ് മുന്നൂറ്റി പതിമൂന്ന് പ്രകാരമുള്ള കുറ്റത്തിൻ്റെ ശിക്ഷയിൽ ഉൾപ്പെടാത്തത് വധശിക്ഷ ഗർഭഛിന്ദ്രത്തിനിടയായി ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പതിനാല് ഗർഭഛിന്ദ്രത്തിനിടയായി ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ഐ പി സി വകുപ്പ് സെക്ഷൻ മുന്നൂറ്റി പതിനാല് കേരള പോലീസ് ആക്ടിൽ പോലീസിൻ്റെ കർത്തവ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ധ്യായം ഏത് കേരള പോലീസ് ആക്ടിൽ പോലീസിൻ്റെ കർത്തവ്യങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന അധ്യായം അദ്ദേഹം രണ്ട് താഴെ പറയുന്നവയിൽ പോലീസിൻ്റെ കർത്തവ്യങ്ങൾ ഏവാ ക്രമസമാധാനം രാഷ്ട്രസുരക്ഷ മനുഷ്യാവകാശ സംരക്ഷണം ഇവയെല്ലാം പോലീസിൻ്റെ കർത്തവ്യങ്ങളാണ് പോലീസിൻ്റെ കർത്തവ്യങ്ങൾ ക്രമസമാധാനം രാഷ്ട്രസുരക്ഷ മനുഷ്യാവകാശ സംരക്ഷണം താഴെ പറയുന്നവിൽ തെറ്റായത് ഏത് പോലീസിൻ്റെ കർത്തവ്യങ്ങളെപ്പറ്റി പറയുന്നത് കെ പി എയുടെ കേരള പോലീസ് ആക്ട് നാലാം വകുപ്പിലാണ് കേരള പോലീസ് ആക്ട് പ്രകാരം മൂന്നാം വകുപ്പ് കേരള പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നു ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് താഴെ താഴെപ്പറയുന്നവൽ തെറ്റായ പ്രസ്താവനകൾ പോലീസിൻ്റെ കർത്തവ്യങ്ങളെപ്പറ്റി പറയുന്നത് കേരള പോലീസ് ആക്ട് നാലാം വകുപ്പിലാണ് കേരള പോലീസ് ആക്ട് പ്രകാരം മൂന്നാം വകുപ്പ് കേരള പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നു ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഫോർ എ പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഫോർ എ കേരള പോലീസ് ആക്ടിൻ്റെ എട്ടാം വകുപ്പ് എന്തിനെ കുറിച്ചുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനത്തിലുള്ള അവകാശം കേരള പോലീസ് ആക്ടിൻ്റെ എട്ടാം വകുപ്പ് എന്തിനെ കുറിച്ചുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനത്തിനുള്ള അവകാശം സ്ത്രീകൾക്ക് വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി ബോധിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ എയ്റ്റ് ക്ലോസ് ത്രീ സ്ത്രീകൾക്ക് വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി ബോധിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ എയ്റ്റ് ക്ലോസ് കേരള പോലീസ് സേനയുടെ പൊതുവായ ഘടനയെപ്പറ്റി വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ അധ്യായം അധ്യായം നാല് കേരള പോലീസ് സേനയുടെ പൊതുവായ ഘടനയെപ്പറ്റി വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ അധ്യായം അദ്ധ്യായം നാല് കേരള പോലീസിനെ സൗകര്യത്തിനോ പ്രത്യേക ഉദ്ദേശത്തിനോ അനുസരിച്ച് പ്രത്യേക ബ്രാഞ്ച് വിംഗ് സബ് യൂണിറ്റ് എന്നിവയായി ഗവണ്മെന്റിന് വിഭജിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ പതിനാല് കേരള പോലീസിനെ സൗകര്യത്തിനോ പ്രത്യേക ഉദ്ദേശത്തിനോ അനുസരിച്ച് പ്രത്യേക ബ്രാഞ്ച് വിങ് സബ് യൂണിറ്റ് എന്നിവയായി ഗവൺമെൻറിന് വിഭജിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ പതിനാല് കേരള പോലീസ് ആക്ടിലെ പതിനാലാം വകുപ്പ് കേരള പോലീസിനെ നിർവചിച്ചിരിക്കുന്നു പതിനാലാം വകുപ്പ് പ്രകാരം കേരള പോലീസിൽ ഒരു പുതിയ പദവി സൃഷ്ടിക്കാൻ സാധ്യമല്ല മുകളിൽ തന്നതിൽ ശരിയായത് ഏത് ഒന്ന് മാത്രം കേരള പോലീസ് ആക്റ്റിലെ പതിനാലാം വകുപ്പ് കേരള പോലീസിനെ നിർവചിച്ചിരിക്കുന്നു ഈ പ്രസ്താവന ശരിയായതാണ് കേരള പോലീസ് ആക്റ്റിലെ പതിനാലാം വകുപ്പ് കേരള പോലീസിനെ നിർവചിച്ചിരിക്കുന്നു കേരള പോലീസ് ആക്റ്റിൽ പ്രത്യേക വിങ്ങുകൾ യൂണിറ്റുകൾ ബ്രാഞ്ചുകൾ എന്നിവയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് സെക്ഷൻ ഇരുപത്തിയൊന്ന് കേരള പോലീസ് ആക്റ്റിൽ പ്രത്യേക വിങ്ങുകൾ യൂണിറ്റുകൾ ബ്രാഞ്ചുകൾ എന്നിവയുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ട്രാഫിക് നിയന്ത്രണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ട്രാഫിക് നിയന്ത്രണത്തിനായി പ്രത്യേക യൂണിറ്റ് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തൊന്ന് ഒ ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തൊന്ന് ഒ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ അധ്യായം അദ്ധ്യായം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ അധ്യായം ദ്ധ്യായം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തി ഒമ്പത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തി നിയമപരമല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെതിരെയും ബലപ്രയോഗം നടത്താനോ അത്തരം ഭീഷണികൾ മുഴക്കാനോ പാടുള്ളതല്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തൊമ്പത് ക്ലോസ് രണ്ട് നിയമപരമല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെതിരെയും ബലപ്രയോഗം നടത്താനോ അത്തരം ഭീഷണികൾ മുഴക്കാനോ പാടുള്ളതല്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തൊൻപത് ക്ലോസ് രണ്ട് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒന്ന് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒന്ന് കേരള പോലീസ് ആക്ടിലെ മുപ്പത്തൊന്നാം വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ ആയി ഔദ്യോഗിക വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താം കേരള പോലീസ് ആക്ടിലെ മുപ്പത്തൊന്നാം വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ ആയി ഔദ്യോഗിക വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താം പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നിവ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിമൂന്ന് പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നിവ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തി സുരക്ഷാ കാരണങ്ങളാലോ അപകടം ഒഴിവാക്കുന്നതിനോ ആയി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കാൻ അധികാരം നൽകുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിയേഴ് സുരക്ഷാ കാരണങ്ങളാലോ അപകടം ഒഴിവാക്കുന്നതിനോ ആയി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കാൻ അധികാരം നൽകുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിയേഴ് ഒരു കുറ്റകൃത്യം തടയുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തി ഒരു കുറ്റകൃത്യം തടയുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിയെട്ട് ഒരു കുറ്റകൃത്യം തടയുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കായ ശക്തിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ സഹായം ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിയെട്ട് ക്ലോസ് രണ്ട് ഒരു കുറ്റകൃത്യം തടയുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കായ ശക്തിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ സഹായം ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ മുപ്പത്തിയെട്ട് ക്ലോസ് ടു ഒരു വ്യക്തി പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പേത് സെക്ഷൻ മുപ്പത്തി ഒരു വ്യക്തി പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് ഏത് സെക്ഷൻ മുപ്പത്തിയൊമ്പത് കേരള പോലീസ് ആക്ടിലെ അൻപത്തിയേഴാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കൽ കേരള പോലീസ് ആക്റ്റിലെ അൻപത്തിയേഴാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കൽ ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ അറുപത്തിയൊന്ന് ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ അറുപത്തിയൊന്ന് കമ്മ്യൂണിറ്റി പോലീസിംഗിനെ കുറിച്ച് വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ അറുപത്തി നാല് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ അറുപത്തി പോസ്കോ ആക്ട് പ്രകാരം ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ധ്യായം അദ്ധ്യായം നാല് പോസ്കോ ആക്ട് പ്രകാരം ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ധ്യായം അദ്ധ്യായം നാല് പോസ്കോ നിയമപ്രകാരം പ്രേരണ കുറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പേത് സെക്ഷൻ പതിനാറ് പോസ്കോ നിയമപ്രകാരം പ്രേരണ കുറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പേത് സെക്ഷൻ പതിനാറ് പോസ്കോ നിയമപ്രകാരം വ്യാജപരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ട് പോസ്കോ നിയമപ്രകാരം വ്യാജപരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ട് പോസ്കോ നിയമപ്രകാരം വ്യാജപരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷ എന്താണ് ആറുമാസം തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി പോസ്കോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷ ആറുമാസം തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി പോസ്കോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വകുപ്പിലാണ് സെക്ഷൻ ഇരുപത്തിരണ്ട് ക്ലോസ് ടു പോസ്കോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ട് ക്ലോസ് ടു ഒരു കുട്ടിയെ പോസ്കോ കേസിൽ ഇരയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ട് ക്ലോസ് ത്രീ ഒരു കുട്ടിയെ പോസ്കോ കേസിൽ ഇരയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ട് ക്ലോസ് ത്രീ